ഞാൻ നോക്കാറില്ല കേട്ടോ, സത്യം പറഞ്ഞാൽ ബോളം നോക്കിയാൽ വലിച്ചടിക്കാൻ നോക്കും. ഞാൻ എന്റെ ഒരു വയസ്സില് ആര് കണ്ടാലും എങ്ങനെ ഇരിക്കും അതേപോലെ ആയിരുന്നു. ഇങ്ങനെ കണ്ട് ഞാൻ ഞെട്ടി ഇങ്ങനെ നിന്നുപോയി. എനിക്ക് നമ്മള് പോയി കൈ കൊടുക്കണമെന്നുണ്ട്, പക്ഷെ പുള്ളിക്ക് അത് ഇഷ്ടപ്പെടുമോ ഇല്ലയെന്ന് അറിഞ്ഞുകൂടാ. നമ്മള് ഭയങ്കര ഒരു ഹെസിറ്റേഷൻ ആയിരുന്നു. ഞാൻ പിന്നെ ജിമ്മിൽ വെച്ചാ കണ്ടത്, രാജസ്ഥാൻ റോയൽസ് പുള്ളി ജയ്പൂരിൽ കളിക്കാവുന്ന പുള്ളി ജിമ്മ് ചെയ്യാൻ ഹർഭജൻ സിംഗുമായിട്ട് ജിം ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ ആ സമയം ജിം ചെയ്യാൻ പോയപ്പോ എനിക്ക് പോയി കാണണമെന്നുണ്ട്, പക്ഷെ എന്ത് പുള്ളിക്ക് ഇഷ്ടപ്പെടുമെന്ന് അറിഞ്ഞൂടാ. പിന്നെ ഞാൻ എന്റെ സൈഡിൽ ജിമ്മൊക്കെ ചെയ്ത് ഞാൻ ഒന്നും മിണ്ടാതെ അങ്ങ് പോയി. പുള്ളിയെ ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് വിചാരിച്ച് റൂമിൽ പോയി അച്ഛനെ വിളിച്ച് പറഞ്ഞു, അച്ഛാ ഇങ്ങനെ സച്ചിൻ ടെണ്ടുൽക്കറിനെ കണ്ട്, നീ പോയി സംസാരിച്ചാ. ഞാൻ പറഞ്ഞു അച്ഛാ ഡിസ്റ്റർബ് ചെയ്യാൻ തോന്നില്ല, പോയി സംസാരിക്കടാ പറഞ്ഞു. അപ്പോൾ ഫോണൊക്കെ വെച്ച് അച്ഛൻ പറഞ്ഞു. പിന്നെ ഞാൻ പോയി സച്ചിൻ സാറിന് സംസാരിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ കൈയെ കൊടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ പുള്ളി ഇങ്ങനെ പറയാണ്, ആ സംതിങ് ഡു യു വോണ്ട് ടു ആ സംതിങ് അങ്ങനെ ഇങ്ങനെയൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല സാർ, സാറിനെ കണ്ടപ്പോൾ ഒന്ന് കണ്ടു. അപ്പോൾ പുള്ളി പറഞ്ഞു നന്നായിട്ട് കളിക്കുന്നുണ്ട്, പുള്ളി കളിച്ച മാച്ച് ഞാൻ ഒരു 50 സ്കോർ ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെ പുള്ളിക്ക് കളി ഇഷ്ടപ്പെട്ടു. പുള്ളി പറഞ്ഞു ഇനി വർക്ക് ചെയ്തുകൊണ്ടിരിക്കാം, കുറേ നല്ല ടിപ്സ് പറഞ്ഞിരുന്നു. മലയാളിക്ക് എന്താടാ കേട്ടോ, മലയാളി പുലിയാടാ, ചുമ്മാ സട്ടക്കൂട്ടം തുണർന്നാൽ അട്ടപ്പട്ടെല്ലാം നിന്റെ കഥ കഴിയും പോടാ. I just think he's class. I think he's a terrific player against pace and spin. He's got tremendous skill. Sanju Samson, he's impressed me great. I love watching Sanju Samson. I think Sanju Samson, the way he's batting, I have just become a huge fan of him. There was no power hitting, it was just timing. Sanju Samson knows how to use it. ഞാൻ നോക്കാറില്ല കേട്ടോ, സത്യം പറഞ്ഞാൽ ബോളം നോക്കിയാൽ വലിച്ചടിക്കാൻ നോക്കും.